പല അധ്യാപകർക്കുമുള്ള ഒരു പരാതിയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസുകൾ വേണ്ട രീതിയിൽ ഫലവത്താകുന്നില്ല എന്ന്. ഇതിന് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം സാധാരണ നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമുകളിൽ ഉള്ളതുപോലെ ഒരു ബ്ലാക്ക് ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ബോർഡിൻ്റെയോ സാന്നിധ്യം നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിനുള്ളിൽ ഇല്ല എന്നതാണ്. പല പാഠഭാഗങ്ങളും നമ്മൾ നൽകുന്ന വീഡിയോയിലെ ടെക്സ്റ്റുകൾ മാത്രം വായിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരം ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഓൺലൈനിൽ എഴുതി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിനുള്ളിലേക്ക് എങ്ങനെ ഒരു റൈറ്റിംഗ് ബോർഡ് കൊണ്ടുവരും എന്നുള്ളതാണ്. പല അധ്യാപകരും ഇതിനുവേണ്ടി പലതരത്തിലുള്ള മെത്തേഡുകൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ചില റൈറ്റിംഗ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്ക്രീനിൽ നമുക്ക് രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ മാത്രമേ എഴുതാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിക്ക് കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് അധ്യാപകന് നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നെ മറ്റൊരു വിഭാഗം അധ്യാപകർ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ബോർഡിന് മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നു. പിന്നെ വളരെ ഒരു ചെറിയ വിഭാഗം അധ്യാപകർ ചെയ്യുന്നത് സ്വന്തമായി വീട്ടിലൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് അതിൽ വില കൂടിയ ഇൻട്രാക്റ്റീവ് സ്ക്രീനുകളൊക്കെ സജ്ജീകരിച്ച് കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് യാതൊരുവിധ സാമ്പത്തിക ചെലവുമില്ലാതെ കേവലം നിങ്ങളുടെ മൊബൈൽ മാത്രം ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ്സിലേക്ക് മികച്ച രീതിയിൽ റൈറ്റിംഗ് ബോർഡ് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇതൊരു എഡ്യൂക്കേഷൻ ചാനലാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വളരെയധികം ഉപയോഗിക്കുന്ന നോളജ് അപ്ഡേഷൻ വീഡിയോകളാണ് എങ്കിൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വീഡിയോയിലേക്ക് നീങ്ങാം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകളുടെ പല പാഠഭാഗങ്ങൾക്കും ഈ മെത്തേഡ് വളരെയധികം എഫക്റ്റീവാണ്. പ്രത്യേകിച്ചും ഫോർമുലകൾ ഡിറൈവ് ചെയ്യുന്നതും കാൽക്കുലേഷൻ നടത്തുന്നതും മറ്റും വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് നൽകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചില അധ്യാപകരെങ്കിലും ഈ മെത്തേഡ് മുൻപേ ഉപയോഗിക്കുന്നവരായിരിക്കും. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അല്പം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ന്യൂനതകളൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു വീഡിയോ കുട്ടികൾക്ക് നൽകാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചേക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് A4 പേപ്പറാണ്. A3 പേപ്പറും ചാർട്ട് പേപ്പറും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് സ്കെച്ച് പെന്നാണ്. നല്ല ഡാർക്ക് കളറിലുള്ള ബ്ലാക്ക്, റെഡ്, ബ്ലൂ കളറുകളിലൊക്കെയുള്ള സ്കെച്ച് പെന്നുകളാണ് ഉചിതം. സാധാരണ പേനയോ പെൻസിലോ ഉപയോഗിക്കരുത്, കാരണം നിങ്ങൾ എഴുതുന്ന അക്ഷരങ്ങൾക്ക് വ്യക്തത കുറവായിരിക്കും. പിന്നീട് വേണ്ടത് ഒരു മൊബൈൽ ഫോണാണ്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ മതി, രണ്ടാമതൊരു ഫോണിൻ്റെ ആവശ്യമില്ല. ഇനി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യും എന്ന് നോക്കാം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ സെറ്റപ്പ് കണ്ട് ആരും ഞെട്ടരുത്. മൊബൈലും പേപ്പറും ഇളകാതെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മൊബൈൽ ക്യാമറ കൃത്യമായി പേപ്പറിലേക്ക് ഫോക്കസ് ആകുന്നതിന് വേണ്ടിയാണ് രണ്ട് റീപ്പറുകൾ വെച്ച് ഞാൻ മൊബൈൽ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മൊബൈൽ സ്റ്റാൻഡുകളും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഓക്കെ ആയാൽ മൊബൈലിലെ വീഡിയോ ക്യാമറ ഓണാക്കി കണ്ടൻറ്റ് പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ റെക്കോർഡാവുന്ന വീഡിയോ ഫയൽ ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതെ കുട്ടികൾക്ക് നൽകാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ കണ്ടൻറ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇതുവഴി സാധ്യമാകും. ഓൺലൈൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് സ്ക്രീൻ റെക്കോർഡിംഗ്, ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ്, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ്, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, സൂം, മോഡിൽ തുടങ്ങിയ സങ്കേതങ്ങളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ ചാനലിലൂടെ ചോദിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഏവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.